നമസ്കാരം. മേയറുടെ കത്ത് പുറത്ത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അയച്ച കത്താണിത്. ഭരണത്തിൽ കയറിയത് മുതൽ നിരവധി വിവാദങ്ങളിൽ ചെന്ന് വീണ വ്യക്തിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. ഇപ്പോഴത്തെ ഒരു കത്താണ് ആര്യ രാജേന്ദ്രന് വലിയ കുരുക്കായി മാറുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക തസ്തികകളിലേക്ക് ഒഴിവ് വന്നപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ കുത്തിക്കയറ്റാൻ മേയർ കഷ്ടപ്പെടുന്നത് കത്തിൽ കാണാനാകും. പാർട്ടി സ്നേഹം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണല്ലോ മേയർ. പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനാണ് മേയർ ആര്യ രാജേന്ദ്രൻ കത്തയച്ചത്. ഇടതു സംഘടന ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 295 താൽക്കാലിക തസ്തികകളിലേക്കാണ് പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള മേയറുടെ ശ്രമം നടന്നത്. പണ്ടേ ഒത്തൊരുമയുള്ള പാർട്ടിക്കാരോട് തന്നെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് കത്ത് പുറത്തായതും. മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് പാർട്ടി നേതാവിന് കത്തയച്ചിരിക്കുന്നത്. എന്തായാലും കത്ത് പുറത്തായതോടെ മേയർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. സഖാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കത്ത് ആരംഭിക്കുന്നത്. തുടർന്ന് തിരുവനന്തപുരം നഗരസഭയിലുള്ള ഒഴിവുകളെക്കുറിച്ചും പാർട്ടിക്കാരെ നിയമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് കത്തിൽ പറയുന്നത്. അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്കാണ് നിയമനം നടത്തുന്നത്. സഖാവേ, തിരുവനന്തപുരം നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്ന കാര്യം അങ്ങയെ അറിയിക്കുന്നുവെന്നാണ് കത്തിൽ പറയുന്നത്. തസ്തികകളുടെ പേര്, വേക്കൻസി എന്നിവയുടെ ലിസ്റ്റ് ഇതോടൊപ്പം ചേർക്കുന്നു. ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ ലിസ്റ്റ് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ താങ്കൾ സ്വീകരിക്കണമെന്നും കത്തിൽ മേയർ പറയുന്നു. എല്ലായിടത്തും സി പി എം പ്രവർത്തകരായാൽ മാത്രം ജോലി എന്നതാണ് പിണറായി സർക്കാരിൻ്റെ നയം. നഗരസഭയും അങ്ങനെ തന്നെയാണ്. ഈ കത്ത് ശരിയാണെങ്കിൽ അതിഭീകരമായ അവസ്ഥയാണിപ്പോൾ കേരളത്തിൽ. കേരളത്തിലെ ലക്ഷോപലക്ഷം തൊഴിലന്വേഷകരും യുവജന സംഘടനകളും എന്താണ് ഇതിനെതിരെയൊന്നും പ്രതികരിക്കാത്തത്? സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ സി പി എം ആവുകയോ സി പി എം നേതാക്കളുടെയോ മന്ത്രിമാരുടെയോ ബന്ധുക്കളാവുകയോ ചെയ്യണമെന്ന വലിയൊരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിനുള്ളത്. 295 ഒഴിവുകൾ ഉണ്ടെന്നാണ് മേയർ കത്തിൽ പരാമർശിക്കുന്നത്. പബ്ലിക് ഹെൽത്ത് എക്സ്പോർട്ട്, ഡോക്ടർമാർ, നഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, ഓപ്റ്റോമെട്രിസ്റ്റ്, മൾട്ടിപർപ്പസ് വർക്കർ, പാർട്ട് ടൈം സ്വീപ്പർ തുടങ്ങിയ തസ്തികകളിലാണ് ഒഴിവുള്ളത്. എത്ര ആളുകളെയാണ് ഓരോ തസ്തികയിലേക്കും വേണ്ടതെന്നും മേയർ അയച്ച കത്തിൽ വളരെ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. പ്രധാന തസ്തികകൾ മുതൽ താൽക്കാലിക തസ്തികകളിൽ വരെ സി പി എം അവരുടെ ഇഷ്ടക്കാരെ കുത്തിത്തരികയാണെന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ കത്ത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത്. മേയറുടെ നടപടി സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന വിമർശനവും ഇതിനിടെ ശക്തമായി ഉയരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു കത്ത് അയച്ചിട്ടില്ല എന്നാണ് മേയറുടെ വാദം. എപ്പോഴത്തെയും പോലെ തടുതപ്പാനാണ് വിവാദ നായിക ശ്രമിക്കുന്നത്. അതേസമയം ഇങ്ങനൊരു കത്ത് തനിക്ക് ലഭിച്ചിട്ടേ ഇല്ല എന്നാണ് ആനാവൂർ നാഗപ്പൻ വാദിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. പി എസ് സി പോലും അങ്ങനെയാണ്. സി പി എം ആയാൽ പരീക്ഷ എഴുതാത്തവനും റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തും. അതിൽ അത്ഭുതമൊന്നും തന്നെയില്ല. ചോദ്യപേപ്പർ നേരത്തെ തന്നെ ലഭിക്കും. ആരുമൊന്നും ചോദിക്കാനില്ലാത്ത നാട്ടിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്നതിനുള്ള വലിയൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.